ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ദാ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള കണ്ണാടി ചെടിയാണ്. നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ അതിനെ തിരുഹൃദയ ചെടി എന്നാണ് പറയാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി രണ്ടോ മൂന്നോ ടൈപ്പ് ഉള്ളു കേട്ടോ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ച് വലുതായിട്ട് ഇരിപ്പാണ്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയതോടുകൂടി കുറച്ച് കെയറിങ് കുറഞ്ഞപ്പോൾ ഇങ്ങനെ വാടി തുടങ്ങി, നീളം വെച്ച് തുടങ്ങി, ആ കുടി കണ്ടോ വാടി ഉഷാറില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ എല്ലാവരും ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോഴുണ്ട് എൻ്റെ തിരുഹൃദയ ചെടികളൊന്നും ഒരു ഭംഗിയില്ല കാണാനായിട്ട്, ആകെ ഒരു ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ അടിച്ചു മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ തിരുഹൃദയ ചെടികളൊക്കെ മാറ്റി, കാരണം ഇതൊക്കെ ഒരുമാതിരി വൃക്ഷം പോലെയായി, കാരണം അത്രയും വലുതായി. പിന്നെ എന്താണോ നരച്ചു തുടങ്ങുക, അങ്ങനെ എന്തോ ഒരു അസുഖം ഉള്ള പോലെ തോന്നി. കാരണം എനിക്കങ്ങനെ തോന്നിത്തുടങ്ങാൻ കാരണം അപ്പുറത്തെ വീട്ടിലെ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ബുദ്ധി ഉദിച്ചത്. ഇതൊക്കെ നല്ല വയലറ്റ് ഷേഡിലുള്ള തിരുഹൃദയ ചെടികളായിരുന്നു, പക്ഷേ അത് എന്തൊക്കെയോ എൻ്റെ ഒരു കെയർലെസ് കൊണ്ടാണ് ഒക്കെയും ഒരു രസമില്ലാത്ത രീതിയിലായി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ തുടങ്ങുകയായി. ആദ്യം തന്നെ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആദ്യം തന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വളമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചാണകപ്പൊടി എടുത്തു. ചാണകപ്പൊടി അവിടെ ഓൾറെഡി ആ ഒരു ചാക്ക് നിറച്ച് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വാങ്ങി വെച്ചതാണ്. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെയാണ്, നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ചാണകപ്പൊടിക്ക് അടിച്ചു മാറ്റില്ല, അതൊക്കെ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ അടിച്ചു വന്ന സാധനം വേറെയാണ്. അപ്പോൾ അങ്ങനെ ചാണകപ്പൊടി ഒരു കുഞ്ഞൊരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഇത് അപ്പുറത്തെ പറമ്പിൽ നമ്മുടെ കിണർ കുത്തുന്നതാണ്. അപ്പോൾ കിണർ കുത്തുമ്പോൾ ആ ഒരു മണ്ണ് നമുക്ക് പല പല ലെയറുകളായിട്ടാണല്ലോ കിണർ കുത്തുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോവും. അപ്പോൾ പല കളറിലുള്ള നല്ല നല്ല മണ്ണുകൾ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ മേൽമണ്ണ് എടുത്ത് വയ്ക്കുകയാണ്, കാരണം അത് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും. അതാണ് ഞാൻ അവിടെ നിന്ന് ഇതേപോലെ ഒരു വലിയൊരു അതിനെന്താ പറയുക പിക്കാസ് ഉപയോഗിച്ച് എടുക്കുകയാണ്. കണ്ടാൽ നല്ല ഡാർക്ക് കളറിലുള്ള കറുത്ത മണ്ണാണ് ആദ്യത്തെ ലെയർ മണ്ണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരുപാട് ലെയർ വേറെ മണ്ണുകൾ എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ മണ്ണിൽ തന്നെ അത് കട്ടകളല്ല കേട്ടോ, അതൊക്കെ നമുക്ക് കൈകൊണ്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഞാനതൊക്കെ കല്ലാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് കല്ലല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് ആ ഒരു ഫസ്റ്റത്തെ ആ നമ്മുടെ ചാണകപ്പൊടിയോട് കൂടി ഈ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടു. കളർ വ്യത്യാസം കണ്ടോ. ഇനി ഞാൻ എടുക്കാൻ പോണത് ഇച്ചിരി കല്ലുകളോട് കൂടിയിട്ടുള്ള മണ്ണാണ്. അത് നമ്മൾ കിണർ കുത്തുമ്പം താഴേക്ക് പോകും തോറും മണ്ണിൻ്റെ കളറും മാറി തുടങ്ങും. അപ്പം ഈ ഒരു മണ്ണാണ് ഞാൻ പിന്നീടായിട്ട് എടുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അതിൽ നിറച്ച് കല്ലുകളുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കല്ലുകൾ ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം സുഗമമായി കടന്നു പോകാനായിട്ട് ഇതുപോലെയുള്ള കല്ലുകളോട് കൂടിയുള്ള മണ്ണ് നല്ലതാണെന്ന് അവിടെ കിണർ കുഴിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ലെയറും കൂടി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പം ആക്ച്വലി അതൊക്കെ ഇങ്ങനെ അവർ കുത്തുന്നതനുസരിച്ച് വലിയ ഉറച്ച് കിടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്കിയേ ആ ഒരു മണ്ണിൻ്റെയും ഒക്കെ വ്യത്യാസം കണ്ടില്ലേ, മൂന്ന് കളറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല, നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കല്ലും കട്ടയും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ കല്ലുകളൊക്കെ ഞാൻ മാറ്റി. ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു തിരുഹൃദയം, അതായത് കണ്ണാടി ചെടിയിനെ മാറ്റി നടുക എന്നുള്ളതാണ്. ആദ്യം തന്നെ കൊമ്പുകൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ മുറിച്ചു വെച്ചു. കാരണം കൊമ്പ് നട്ടാൽ പെട്ടെന്ന് വളർന്ന് പിടിക്കുന്ന ഒരു കുഞ്ഞു കൊമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇത്രയും വലിയ ചെടിയായി മാറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും അതിൻ്റെ കാലാവധി തീരാറായി. അപ്പോൾ ഞാൻ എന്തായാലും റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു 8-inch പോട്ടായിരുന്നു അത്, അതിൽ ഇത് വളർന്ന് വലുതായി. അപ്പോൾ എന്തായാലും ഇത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊമ്പ് തന്നെയാണ് ഞാൻ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തു. എന്നിട്ട് ഇതൊക്കെ ഒപ്പം വെച്ചിട്ട് ഞാനത് മണ്ണിൽ തന്നെ നേരിട്ട് കുത്താൻ തന്നെ വിചാരിച്ചു. പ്രത്യേകിച്ച് റൂട്ട് ഹോർമോൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വളരെ എളുപ്പത്തിൽ വേര് പിടിച്ച് ഒരു വളർന്നു വരുന്നൊരു ചെടിയാണ്. അപ്പോൾ പൊട്ടപ്പെട്ട കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനിങ്ങനെ മുറിച്ച് കളഞ്ഞു. പിന്നെ തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ, അപ്പോൾ തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കുക. പിന്നെ ഈ ഒരു പണി ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, നിറച്ച് പിള്ളേരുകളുണ്ട്. അപ്പോൾ സൈഡിൽ കാലുകളൊക്കെ കാണാം, എൻ്റെ സന്താനം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് നല്ല ബഹളമായാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ആ ഒരു മണ്ണിലേക്ക് ഞാൻ ആ ചട്ടിയിലുള്ള മണ്ണൊക്കെ ഇട്ട്, ഓൾറെഡി അതൊക്കെ ഓൾറെഡി നല്ല വളം ഉണ്ടായിരുന്ന മണ്ണ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പോട്ടിലേക്ക് നിറയ്ക്കുകയാണ്. നിറച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൊമ്പുകളെല്ലാം കൂടി കുത്തി കൊടുക്കുകയാണ്. എന്തായാലും അത് പിടിക്കുന്ന 100% ഉറപ്പാണ്, വാടിപ്പോവില്ല. ഓക്കെ, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേസ് ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് തിരുഹൃദയ ചെടി മോഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ശ്രമം. അപ്പോൾ അതിന് കൂട്ടായിട്ട് നമ്മുടെ ഗ്രേസ് ചേച്ചിയുടെ പേരമക്കൾ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ഒന്നിലും രണ്ടിലും LKG ആയിട്ടുള്ളൂ. എന്നാലും അവരുടെ സാന്നിധ്യത്തിൽ മോഷണം എന്നും പറയാം, കാരണം ഞാൻ ഗ്രേസ് ചേച്ചിയോട് ചോദിച്ചിട്ടില്ല. ഗ്രേസ് ചേച്ചി അവിടെ ഉച്ചയ്ക്ക് നല്ല ഉറക്കമാണ്. ആ സമയത്താണ് അവരുടെ സമ്മതത്തോടു കൂടി ഒരു ചെറിയൊരു മോഷണം, കാരണം മോഷ്ടിച്ച് നട്ട ചെടികളൊക്കെ നന്നായി വളരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായം എന്താ? ശരിക്കും അങ്ങനെയല്ല, മണി പ്ലാന്റ് ഒക്കെ നമ്മൾ മോഷ്ടിച്ച് നട്ടാലേ വളരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ഒരു പ്രത്യേക ലീഫുള്ള മെറൂൺ കളർ ഷെയ്ഡിലുള്ള ഒരു ലീഫിലുള്ള കണ്ണാടി ചെടിയാണ് ഞാൻ എടുത്തത്. പിന്നെ കണ്ട അടിപൊളി വേറൊരു ടൈപ്പാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഒരു തണ്ടിന് 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു എല്ലാത്തിനും ഇലകൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഓരോ ഇലകളും ഡിഫറെൻറ്റ് ടൈപ്സാണ് നമ്മുടെ ഗ്രേസി ചേച്ചിയുടെ കളക്ഷനിലുള്ളത്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ തരിച്ചു, കാരണം കുഞ്ഞു കുഞ്ഞ് ഒരു കമ്പുകൾ കൊണ്ടുവന്ന് വെച്ചത് ഇപ്പം വലിയ വലിയ ശാഖകളോട് കൂടിയ ചെടിയായി മാറി. ഞാനെന്തായാലും മോഷണം നല്ല രീതിയിലാക്കാൻ തന്നെ വിചാരിച്ചു, പക്ഷേ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അധികം വലിയ കൊമ്പല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കൊമ്പാണ് മോഷ്ടിക്കുന്നത്. ആളത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം എൻ്റെ വീട്ടിലെന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാട്ടർ സിസ്റ്റം പോലെയാണ് ചെടികൾ വളർത്തുന്നവർ. കാരണം നമ്മുടെ ഒരു ചെടി കിട്ടി അത് ഇത്തിരി വലുതാകുമ്പോൾ ഞാൻ വേറെ കൊടുക്കാറുണ്ട്. അതൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ, കടമില്ലാത്തൊരു മോഷണമാണ്. ഇനിയുള്ളത് ഈ ഒരു ഗ്രീനും മെറൂണും ഷെയ്ഡോട് കൂടിയിട്ടുള്ളൊരു ചെടിയാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല, ഫേസ്ബുക്കിലല്ലാണ്ട് ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. ആൾക്കിത് എവിടെ നിന്ന് കിട്ടിയാണ് കേട്ടോ, ആളും ഇങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെയും കൊമ്പുടിച്ചതാവാനാണ് വഴി. എന്നാലും കുഴപ്പമില്ല, കാരണം ആ വളർന്ന് നിൽക്കുന്ന ഒരു വലിപ്പം കണ്ടാലറിയാം അതൊരു മോഷണത്തിൻ്റെ ചെടിയാണെന്ന് ആൾ കേൾക്കണത് എമ്മേ. ഇനിയുള്ളത് വേറൊരു ചെടിയാണ്, അതും ഒരു പ്രത്യേക തരം ഗ്രീൻ. ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ, സോറി ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയാണ്. ഒരു പച്ച കളറിലുള്ള ലീഫൊക്കെയുള്ള, അതേപോലെ തന്നെ പിങ്കിഷ് കളറിലുള്ളൊരു ചെടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി തിരുവൃത്തെ ചെടികൾ അവിടെയുണ്ട്. അപ്പോൾ എല്ലാത്തിനും കമ്പ് ഞാൻ മോഷ്ടിച്ചെടുത്തു. ഇനിയുള്ളത് നമ്മുടെ പഴയ പഴയ ഇതൊക്കെ റോസുകളൊക്കെ നട്ട് കാലാവധി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ഡിങ് റോസസിൻ്റെയൊക്കെയും ചട്ടികളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും വെള്ളമൊന്നും ഒഴിക്കാണ്ട് നാശമായി പോയി കാലാവധി കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനതൊക്കെ അതിൽ മണ്ണൊക്കെ എടുത്ത് തട്ടിപ്പൊട്ടിച്ച് വീണ്ടും നമ്മുടെ വളക്കൂറുള്ള മണ്ണിലേക്ക് കിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അടുത്തൊരു പോട്ടിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ ഒരു റോസച്ചെടി കാലം കഴിഞ്ഞു. അപ്പോൾ റോസിൻ്റെ ആ ഒരു മണ്ണൊക്കെ എടുത്ത് കളഞ്ഞ് വീണ്ടും ഞാൻ വളമൊക്കെ മിക്സ് ചെയ്ത മണ്ണൊക്കെ ആയിട്ട് പുരട്ടി വേറൊരു പോട്ടിലേക്ക് നിറച്ച്, കാരണം അതിലേക്കാണ് കുഞ്ഞു കുഞ്ഞു ചട്ടികളിലാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ കുഞ്ഞു കുഞ്ഞ ശാഖകളല്ലേ കണ്ടില്ലേ, അപ്പോൾ എല്ലാ വെറൈറ്റീസിൽ നിന്നും ഞാൻ ഓരോരോ ശാഖകൾ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ആ ഒരു മെറൂൺ കളറിലുള്ള ആ ഒരു തിരുവൃത്തെ ചെടിയാണ് നടുന്നത്. പിന്നെ നമ്മൾ നന്നായി മണ്ണൊക്കെ ഇട്ട് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചാൽ മതി, കാരണം രണ്ട് ടൈപ്പ് മണ്ണുണ്ട് പിന്നെ ചാണപ്പൊടി ഉണ്ട്, വേറൊന്നും ഞാൻ അങ്ങനെ ചേർക്കാറില്ല. ഇതുവരെയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വേര് പിടിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോ കമ്പുകളായിട്ട് നമ്മൾ ഓരോരോ കുഞ്ഞു ചട്ടികൾ ഇട്ടാൽ, വലിയ ചട്ടികളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിത് കൊമ്പ് പിടിച്ച് 2-3 കൊമ്പുകളൊക്കെ ആയതിന് ശേഷം നമുക്ക് ഒരു 8-ഇഞ്ച് പോട്ടിലേക്കൊക്കെ മാറ്റാവുന്നതാണ്. കാരണം ഇന്നിങ്ങനെ വാടിയിരുന്നാലും കുറച്ച് ദിവസം നാളെ രാവിലേക്ക് നോക്കുമ്പം ഈ ചെടികളൊക്കെ നല്ല ഉഷാറോട് കൂടിയിട്ട് തന്നെ നിൽക്കണ കാണാം. യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഈ ഒരു കണ്ണാടി ചെടി തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങളുടേത് എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ 2-3 കമ്പുകളൊക്കെ നട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടു നല്ല വളക്കൂറുള്ള മണ്ണിനെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അവിടെ ഒരു മണ്ണിരയുണ്ട്. അപ്പോൾ മണ്ണിരയോട് കൂടിയ മണ്ണൊക്കെയാണ്, അപ്പോൾ നല്ല അടിപൊളി മണ്ണാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു 3-4-5 മോഷണ ചെടികൾ കമ്പുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേപോലെയുള്ള ഒരു 3-4 പോട്ടിലൊക്കെയാണ് ഞാൻ നട്ടത്. ഇത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ചെറുഹൃദയം അല്ലെങ്കിൽ കണ്ണാടി ചെടികൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വലുതായി കഴിഞ്ഞാൽ കേട്ടാ, വലുതാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്, വലുതായ മതിയായിരുന്നു. ഇതൊക്കെ നന്നായി പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും അപ്പുറത്തുനിന്ന് വീണ്ടും ഞാൻ ഒരു കമ്പ് മോഷ്ടിക്കുന്നതായിരിക്കുമെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. എന്തായാലും അവിടെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, കാരണം മണ്ണിൽ നട്ടാൽ ഒന്നുകൂടി ഉണ്ടാവുമെന്നാണ് എനിക്ക് കേട്ടറിവ്. മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളും നല്ല രീതിയിൽ തന്നെ നിൽക്കും, കാരണം മണ്ണിനോളം, മണ്ണ് മീൻസ് നമ്മുടെ ഭൂമിയിലിട്ടാ, ചട്ടിയിലല്ല ഉദ്ദേശിച്ചത്, ഈ ഭൂമിയിൽ നടന്ന ചെടികളൊക്കെ നന്നായി പിടിക്കാറുണ്ട്, കാരണം ഭൂമിയോളം വരില്ലല്ലോ വേറെ ഒന്നും. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇവിടുന്നോ ഞാൻ മോഷ്ടിച്ചു കൊണ്ട് നട്ടൊരു പ്രത്യേക തന്നെ തിരുഹൃദയ ചെടിയാണ്, കുഞ്ഞു ലീവ്സാണ് കേട്ടോ. പക്ഷേ അതെന്തോ കൊണ്ടുവന്ന കളറല്ല, ഇപ്പം വേറൊരു കളറിലേക്ക് അത് മാറി. പക്ഷേ സംഗതി അവർക്ക് നല്ല കൊമ്പും ചില്ലും ചാകിയൊക്കെ വന്നു. ഒരു എന്ത് കളർ എന്ന് പറയാം, ഒരു പ്രത്യേക തരം കളറാണത്, വൈൻ റെഡ് കളർ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ ഒരു കുഞ്ഞ പോട്ടായിരുന്നു, അതിന് ഞാൻ അതിനൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു 6-ഇഞ്ച് പോട്ടിലേക്കാണ് മാറ്റിയത്. അത് കുറച്ചുകൂടി വലുതാവും നമുക്ക് നോക്കാം. പിന്നെ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ചെടിയാണ്, വളരെ 2-3 മുമ്പ് നട്ട വേറൊരു കൈൻഡ് ഓഫ് കണ്ണാടി ചെടിയാണ്. അതിന് ഞാൻ ഒന്നും ചെയ്തില്ല, അത് അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ പഴയ സ്ഥലത്തേക്ക് വീണ്ടും ചെടികളൊക്കെ ഒന്ന് മാറ്റി, അവിടെയുള്ള കല്ലും കട്ടയൊക്കെ മാറ്റി, അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് നല്ല വൃത്തിയിലൊക്കെ വെച്ച്. ഇത് നമ്മുടെ അടീനിയാണ്. അപ്പം എന്താ പറയുക, ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്, ഓറഞ്ച് കളർ പീച്ച് കളർ ചെമ്പരത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെമ്പരത്തിയാണ്. ഇപ്പോൾ നിറച്ച് പൂവുണ്ടാവുണ്ട് കേട്ടോ. അപ്പം ഒന്നും കൂടി ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വീഡിയോ നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ടിടാം, റീപ്പോർട്ടിംഗ് വീഡിയോ ഒക്കെ ആയിട്ടിടാം. ഇത് ഞാൻ ഓൾറെഡി ഒന്നും ചെയ്തില്ല, അതെൻ്റെ ഓൾറെഡി ഉള്ള തിരുവൃതയ ചെടിയാണ് ഞാൻ കേട്ടോ.
അങ്ങനെ ഓൾറെഡി കട്ടതും മുറിച്ചതും എൻ്റെ ഉള്ളായ ചെടികളൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ നട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്, ഇതൊക്കെ നട്ടൊന്ന് ശ്വാസം വിടുമ്പോഴേക്കും അതാ നല്ല ഉഗ്ര മഴയായി. അപ്പോൾ മഴ വരുന്ന സ്ഥിതിക്ക് വേറെ ഒന്നുമില്ല, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.